സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ചെറുപ്പ ആശുപത്രിയിൽ 28 ദിവസമായി തുടരുന്ന സമരം അടുത്ത ദിവസം മുതൽ കൂടുതൽ ശക്തമാക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമരം 30 ദിവസം തികയുന്ന ദിവസം ചെറുപ്പയിൽ പൊതുയോഗം സംഘടിപ്പിക്കുമെന്നും സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഭരണസമിതി ഓഫീസ് സമാന്തരമായി പ്രവർത്തിക്കുന്നത് തടയുമെന്നും സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ചെറുപ്പ ആശുപത്രിയിൽ 28 ദിവസത്തോളമായി തുടരുന്ന സമരം അടുത്ത ദിവസം മുതൽ കൂടുതൽ ശക്തമാക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമരം 30 ദിവസം തികയുന്ന ദിവസം ചെറുപ്പയിൽ പൊതുയോഗവും സംഘടിപ്പിക്കും. സമരം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഭരണസമിതി ഓഫീസ് സമാന്തരമായി പ്രവർത്തിക്കുന്നത് തടയുമെന്നും ഉദ്യോഗസ്ഥർ രജിസ്റ്ററിൽ ഒപ്പിടുന്നത് ഇനി അനുവദിക്കില്ലെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നാരോപിച്ച് CPIM ഇറക്കിയ പത്രപ്രസ്താവനയിലെ കാര്യങ്ങൾ പച്ച നുണയാണെന്നും നേതാക്കൾ പറഞ്ഞു. സമരത്തിൽ നിന്ന് പിന്മാറുന്നതിന് CPIM പറയുന്ന വാദങ്ങൾ ശരിയല്ല എന്നും സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ പിന്നെ മോശമായി കീഴടിക്കാൻ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഈ ഇത്ര ഈ സംഭവം വഷളായിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ സമരം നീണ്ടുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം നമ്മൾ കാണുകയാണെങ്കിൽ MLA ഒരു വിശദീകരണ ഉപയോഗത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഇവിടെ ഈ സമരം നടക്കുന്ന സമയത്ത് ഈ സമരപ്പന്തലിൽ MLA വരാതെ അവിടെ ഒരു ദിവസം വൈകുന്നേരം ഇത്തരത്തിൽ ഉപയോഗത്തിൽ പ്രസംഗിക്കാൻ ഇയാൾ തയ്യാറായി എന്ന് പറഞ്ഞത് അത് ഞങ്ങൾ ഇവിടെ തുറന്നു കാണിച്ചു. ഇവിടെയാണ് വരേണ്ടത്, ഇവിടെ എന്ത് വിഷയങ്ങൾ MLA ബന്ധപ്പെട്ട് എന്തൊക്കെ ഇടപെടുന്ന പറഞ്ഞു അത് ഇവിടെ പറയേണ്ടിയിരുന്നു എന്ന് പറഞ്ഞു. അത് ഏറ്റു പിടിച്ചിട്ടാണ് ഇവർ പറഞ്ഞത് സർക്കാരിനെതിരെ ഞങ്ങൾ പിന്നെ സർക്കാരിനെ മോശമാക്കിക്കൊണ്ട് സർക്കാരിനെതിരെയാണ് ഈ സമരം നടത്തുന്നത്. അതിനുശേഷം ആണ് CPIM ഭാഗത്ത് മാത്രമല്ല രാഷ്ട്രീയ പ്രേരിതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഓഫീസിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാർ 40-ലധികം ഉദ്യോഗസ്ഥന്മാർ ഒരു മാസമായിട്ട് ജോലി ചെയ്യാതെ ശമ്പളമായി. അവർക്ക് ജോലി ചെയ്യാൻ ഓഫീസിൽ കയറാൻ കഴിയുന്നില്ല എന്നതാണ് CPIM ആശങ്കപ്പെടുത്തുന്നത്. പക്ഷേ ഇവിടെ വിഷയം എന്താ വെച്ചാൽ ഈ ഒരു മാസക്കാലമായിട്ട് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്കിവിടെ സേവനം കിട്ടിയില്ല. ആശുപത്രിയിൽ വരുന്ന ആളുകൾ മുഴുവൻ, രോഗികൾ മുഴുവൻ ഡോക്ടറില്ലാതെ മടങ്ങിപ്പോകുന്നൊരവസ്ഥയാണ്. സമരം ആരംഭിക്കുന്നതിന് കാരണമായി ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും അധികൃതർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. OP സമയം 6 മണി വരെ നീട്ടിയത് സമരത്തിനു മുമ്പ് കലക്ടറുമായി നടത്തിയ ചർച്ചയിലാണെന്നും ഇംപ്ലിമെൻ്റ് ഓഫീസറെ നിയമിക്കുമെന്ന വിവരം സമരത്തിനു മുമ്പ് തന്നെ അറിയിച്ചതാണെന്നും നേതാക്കൾ വിശദീകരിച്ചു. മാവൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T രഞ്ജിത്ത്, VS രഞ്ജിത്ത്, NP അഹമ്മദ്, KC വത്സരാജ്, KS അജീവൻ, KM ഷമീർ, AK മുഹമ്മദാലി, CP കൃഷ്ണൻ, B ബാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.